വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങും ഒക്കെ ഉൾപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ എന്താണ് പിന്നെന്താണ്, അപ്പോൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടൊന്ന് ഇടണേ, കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരുന്നിട്ടല്ല പിന്നെ ഇത് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ മമ്മിയുടെ അവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ അവിടെ പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് മോനെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ രാവിലെ അവനെ വിളിച്ചൊക്കെ എണീപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ തലേ ദിവസമേ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് എന്താണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് മോനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മോന് ചപ്പാത്തി അത്ര പോര. അവന് ചിക്കൻ കറിയൊക്കെ ആണെങ്കിലേ ചപ്പാത്തി, അത് നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിലേ അവൻ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചപ്പാത്തിയോട് അവൻ അത്ര പ്രിയമൊന്നുമില്ല. അതുകൊണ്ട് ചപ്പാത്തി ഞാനിന്ന് സ്കൂളിൽ കൊടുത്ത് വിടണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പോലെ ഒരു റൈസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റേതായ രീതിയിലുള്ള ചെറിയൊരു ബിരിയാണി പോലെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല, ബീൻസും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു ക്യാരറ്റും ഒരു സവാളയും എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പിലിരുന്നിട്ട് ഉള്ളിക്കറി വെന്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ കൊടുക്കാനായിട്ട് ചപ്പാത്തി ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളിക്കറി വേണ്ട, സോസ് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. സോസല്ല, ചപ്പാത്തി. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ബിരിയാണിയോ എന്തോ പേര് പറയണമെന്നൊന്നും അറിയത്തില്ല, ഒരു തട്ടിക്കൂട്ട് റെസിപ്പി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടികളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൊടുക്കാത്ത അമ്മമാരാരും കാണത്തില്ല, എല്ലാവരും ഒക്കെ ചെയ്യാറുണ്ട്. കാരണം എന്നും മക്കൾ ഒരേ റെസിപ്പി അല്ലെങ്കിൽ ഒരേ ഫുഡ് തന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ കഴിക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് മന്തി മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇന്നാളെ നമ്മൾ മന്തി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മന്തി മസാല ഉണ്ടായിരുന്നു. മന്തി മസാലയും പിന്നെ ഞാനൊരു ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ക്യൂബും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് കഴുകി, കുതിരാനൊന്നും വെച്ചിട്ടില്ല, അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോഴത്തേക്കും അവൻ റെഡി ആയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുക്കിങ്ങിനോടൊപ്പം തന്നെ കുറച്ച് പർച്ചേസിങ്ങിനും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് തീർത്ത് എടുക്കുവാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, അതായത് ഒരു കപ്പ് അരിക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ അരി അളന്ന അതേ കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തത് അല്ല, മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാൻ ചിക്കൻ ക്യൂബ് എന്നാണോ നേരത്തെ പറഞ്ഞത്? മാഗി ക്യൂബ് എന്നല്ലേ പറഞ്ഞത്, മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം വേറെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ എന്താണ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഞാനവന് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. കൊടുത്തിട്ട് ഞാൻ മീനെടുത്തൊന്ന് വെള്ളത്തി ഇടുവാണ്, കാരണം കണ്ടിച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്, ഐസ് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് വന്നു കേട്ടോ. അവനെ കൊണ്ടാക്കാൻ പോകണമല്ലോ. അപ്പോഴത്തേക്കും ചോറ് റെഡിയായിട്ടോ. ചോറ് നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കാൻ ഞാൻ വിട്ടുപോയി, കാരണം സമയം താമസിച്ചു കേട്ടോ. ഇനി 5 മിനിറ്റും കൂടിയേ ഉള്ളൂ വണ്ടി വരാനായിട്ട്. അപ്പോഴത്തേക്കും ഈ ചോറ് വയ്ക്കാൻ നിന്നതിലാണ് താമസിച്ചു പോയത്.
അപ്പോൾ ഞാൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും സാലഡോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇന്നിപ്പോൾ അച്ചാറൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു, തൈരും ഇരിപ്പില്ല. അപ്പോൾ സ്റ്റോറ് മാത്രമായിട്ടേ ഇന്ന് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അതിൽ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് വെജിറ്റബിൾസ് ഒന്നും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ മിക്കവാറും ദിവസമൊക്കെ ഞാൻ കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് എല്ലാം പാക്ക് ചെയ്ത് ഒക്കെ എടുക്കുന്നുണ്ട്. ബാഗൊക്കെ ആകെ കീറിപ്പോയി. ഇത്തവണ അവന് ബാഗൊന്നും വാങ്ങിയിട്ടില്ല, ഇനി ബാഗൊക്കെ ഒന്ന് വാങ്ങണം. വേറൊരു ബാഗും കൂടി ഉണ്ട്, അത് ഞാൻ ഇതുവരെ കഴുകിയിട്ടിട്ടില്ല, അതൊന്ന് കഴുകിയിടുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ സ്കൂളിൽ വണ്ടിയിൽ കൊണ്ടാക്കാനായിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ അരിയൊക്കെ അടുപ്പത്തിടുകയാണ് കേട്ടോ. അടുപ്പത്തൊക്കെ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് ജോലികളൊക്കെ അങ്ങ് തീർത്തേ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ലച്ചൂട്ടനും കൂടിയിട്ട് കടയിലേക്ക് ഒക്കെ പോവുകയാണ് കേട്ടോ. നേരെ എന്താണ്, അവൾക്ക് ചെരുപ്പ് വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ വെച്ചത് മീൻ കറിയും വെച്ചു, മീൻ പൊരിച്ചു, അങ്ങനെ കറികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് ചോറൊക്കെ കൊടുത്തു വിട്ടു. കൊടുത്തൊക്കെ വിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോയത് കേട്ടോ. പിന്നെ മോൻ്റെ യൂണിഫോമിൽ ഈ ഫ്ലാപ്പ് ഒക്കെ വെച്ച് പിടിപ്പിക്കണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പിലാണ് പോയിട്ട്. ഇവിടങ്ങളിൽ ഒരുപാട് കടയിലൊക്കെ ചോദിച്ചെങ്കിലും എങ്ങും തയ്ക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ, നല്ല വെയിലല്ലേ, അപ്പോൾ കുറച്ച് ദാഹം അകറ്റാൻ വേണ്ടി അടുത്തൊരു ബേക്കറിയിൽ കയറി ഒരു ഷാർജിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത്. പിന്നെ ഷൂ വാങ്ങുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ എനിക്ക് എടുക്കാൻ എന്തോ പോലെ തോന്നിയിട്ട് പിന്നെ എടുത്തിട്ടില്ല. ഷൂ ഞാൻ അവസാനം കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ നേരെ പോയത് ട്രെൻസിലേക്കാണ്. ട്രെൻസിൽ പോയിട്ട് അവിടെ ഇപ്പോൾ 50% ഓഫൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ടീഷർട്ടും ഷർട്ടും ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ അവൾ ട്രയൽ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണേ. ഞാനവിടെ നിന്നിട്ട് അവളെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ കൊള്ളാവോ കൊള്ളൂലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ട് ഡ്രസ്സ് എടുത്തു കേട്ടോ. എടുത്തിട്ട് പിന്നെ നമ്മളെ തൊട്ടിപ്പുറത്ത് മാക്സ് ഉണ്ട്. മാക്സിൽ കയറിയിട്ട് അവൾക്ക് ജീൻസ് മറ്റേ എന്തുണ്ടല്ലോ, ബാഗി ജീൻസ് ഉണ്ടല്ലോ, അത് വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷേ ട്രെൻസിൽ അത് കിട്ടിയില്ല. അങ്ങനെ മാക്സിൽ കയറിയപ്പോഴത്തേക്കും അവിടെയും അവൾക്ക് പാകത്തിനുള്ളത് കിട്ടിയില്ല, ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ അവിടെയും ടീഷർട്ടുകളും ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ നിന്നും നമ്മൾ ഒന്ന് രണ്ട് ടീഷർട്ട് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ലച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിനെയും അമ്മയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഡ്രസ്സൊക്കെ വാങ്ങി. നമ്മൾ കവറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, രണ്ട് കടയിൽ നിന്നും കവറൊന്നും വാങ്ങിയിട്ടില്ല. ഈ കടയുടെ തന്നെ ലേബലുള്ള കവറിന് നമ്മൾ ക്യാഷ് കൊടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മിക്കവാറുമല്ല, ഞാനങ്ങനെ വാങ്ങാറേയില്ല. കയ്യിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് വെളിയിൽ വന്നിട്ട് വേറെ കവറിലിട്ടുകൊണ്ട് പോകാറാണ് പതിവ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു. ഹലോ, അപ്പൊ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. വീട്ടിലെന്ന് വെച്ചാൽ എന്റെ വീട്ടിലല്ല, മമ്മിയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടോട്ട് വന്നതെന്ന് വെച്ചാല് ജോത്ത് സ്കൂളിൽ പോയിട്ട് ഇവിടെയാണ് ഇറങ്ങിയത്. അപ്പൊ വീട്ടിലാരില്ലാത്തോണ്ട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇറങ്ങി, അപ്പൊ അവനെ കൊണ്ട് വിളിച്ചിട്ട് പോണല്ലോ. അപ്പൊ ഞാൻ വീഡിയോടെ വൈൻഡപ്പ് ഇവിടെ വെച്ച് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇനി ഈ വീഡിയോ എപ്പോ ഇടാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞൂട. പിള്ളേരെല്ലാരും കൂടെ വെളിയിൽ കിടന്ന് ബഹളം വെക്കുന്ന സൗണ്ടാണേ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ കുറച്ച് പർച്ചേസിങ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഇല്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഈ കുറച്ച് ഡ്രസ്സ് അപ്പൊ പർച്ചേസിംഗ് നടത്തി. ലച്ചുവിന് മാത്രമേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ളൂ. ലച്ചുവിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പോവാണല്ലോ. അപ്പൊ അവക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോ പിന്നെന്താണ്, അപ്പൊ ആ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചിരുന്നത്. ഈ ഡ്രസ്സ് ഇത് ചെരുപ്പ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് ഒന്ന് കാണാം. ഇത് ജീൻസ് കേട്ടോ. അവള് ഇട്ട ഫോട്ടോ കൊടുക്കണോ? ഫോട്ടോ കൊടുക്കണ്ടെന്ന്, സമ്മതിക്കൂല. അതുകൊണ്ട് ഫോട്ടോ കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു ജീൻസ് വൈഡ് ആയിട്ടുള്ള വൈഡ് ലെങ്താ എന്തോന്നിട്ട് വൈഡ് ലെങ്ത് വൈഡ് ലെങ് ആ അങ്ങനത്തെ ഒരു ജീൻസ്. അപ്പൊ ഇത് വാങ്ങി. പിന്നെ എല്ലാം ഇപ്പൊ ഇട്ട് നോക്കിയിട്ട് ചുരുട്ടിക്കൂട്ടി ഇതിനകത്തോട്ട് വെച്ചാണ് കേട്ടാ. അതെ, ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ പറഞ്ഞതാണേ. ഒരു ഷർട്ട് ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് നോക്കി നടാനാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന. ഇനി വീട്ടിൽ നിന്ന് നല്ലോണം മടക്കിയൊക്കെ വെക്കും. അപ്പോ ഇത് പിന്നെ വൈറ്റ് ടീഷർട്ട് ഇട്ട് നോക്കിയിട്ട് നേരെ ആക്കി വെച്ചില്ല. വൈറ്റ് ടീഷർട്ട്, നമ്മള് വൈറ്റും ബ്ലാക്കും ഒക്കെ ഡ്രസ്സ് ഭയങ്കര ഒരു രസമല്ലേ ഇട്ടാ കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ള വൈറ്റ്. അപ്പൊ വൈറ്റ് ഒരു ടീഷർട്ട് കണ്ടാടി. പിന്നെ വേറൊരു
ലൈൻസ് ഇങ്ങനെ കുറുകെയുള്ള ലൈൻസ് ഉള്ളതാണ്, സ്ട്രൈറ്റ് ലൈൻ അല്ല. അപ്പൊ അത് ഒരെണ്ണം ഇത് കണ്ടോ, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവേനെ, ചിലപ്പോ വീഡിയോ ലെങ്ത് ആയി പോണെങ്കിലോ എനിക്ക് സംശയം. പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, എല്ലാം ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ ഒരു വേറൊരു മോഡല് ഉടുപ്പൊക്കെ ഉണ്ട്, പിന്നെ ക്രോക്ക് ടോപ്പ് അടി അങ്ങനെ ഉള്ള ഒരെണ്ണം ഉണ്ട്. അപ്പൊ അതിന്റെ വേറൊരു ഒരു ടൈപ്പാണത്, ഇങ്ങനെ എടുത്ത് കുത്തുകളൊക്കെ ഉള്ളത്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോ അതൊരെണ്ണം. പിന്നെന്ത് കാണിച്ചത്, പിന്നെ കൊറേ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇതൊക്കെ അതാണ്, ഇതൊക്കെ അതാണ് അണ്ടർ ഗാർമെന്റ്സ്. അതൊന്നും കാണിക്കണ്ടല്ലോ, അതാണ് ലുത്തറി. പിന്നെ വാങ്ങിയെന്ന് വെച്ചാല് ചെരുപ്പ്, ചെരുപ്പ് കേട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതിന് ഇതിന് എന്തോന്നല്ല ഇഷ്ടപ്പെടാണ്, കോൺവേഴ്സ്. കോൺവേഴ്സ് അടിപൊളി അടിപൊളി ചെരുപ്പ്, ഒന്നും അല്ല സൂപ്പർ. അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടി നല്ലൊരു തുക ഇന്ന് പൊട്ടിയിട്ടുണ്ട്, എങ്കിലും സാരമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നിപ്പോ പർച്ചേസ് ചെയ്യാനായിട്ട് പോയത്. പിന്നെ വേറെ വേറെ ഒന്നും നമ്മൾ വാങ്ങിയില്ലല്ലോ. സോക്സ് വാങ്ങി, സോക്സ്, സോക്സ് കാണിക്കാനൊന്നുമില്ലല്ലോ. ഇത് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ, മൂന്നെണ്ണം ഒരു പാക്കറ്റിനകത്തുള്ളത്. കോട്ടൺ ആണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്ന കടയിൽ നിന്ന് വാങ്ങി കേട്ടോ. പിന്നെ രണ്ടുമൂന്ന് ചെരുപ്പൊക്കെ തയ്പ്പിക്കാനൊക്കെ ഉള്ളത്, പിന്നെ കുറച്ച് ബാഗ് അതൊക്കെ തയ്ക്കാനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. തയ്ക്കാൻ മീൻസ് എന്റെ ബാഗ് കേട്ടാ, അവർക്കുള്ള ബാഗൊക്കെ വീട്ടിലുണ്ട്, കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോ എന്താണ് പഠിക്കാൻ പോകുന്നത്, എവിടെയാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നും പറയാനായിട്ടില്ല. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്ക് വഴിയേ ഉള്ള വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ടിടാനൊന്നും മറന്നു പോകരുത്. അപ്പൊ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.